നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗൗതം എന്ന പേര് നീ പറഞ്ഞത് വെച്ച് ഞാൻ അയാളുടെ വിവരങ്ങൾ നോക്കി. മാണിക്യമംഗലം കുടുംബവുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ല. അയാൾ കമ്പനിയിൽ തന്ന ബയോഡേറ്റയില് ബാംഗ്ലൂരിൽ അയാൾ ജനിച്ചതും പഠിച്ചതും. അയാളെ കുടുംബത്തിന് അംഗമാണെങ്കിൽ സഞ്ജുനോട് പ്രതികാരം ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടിയതല്ലേ. പ്രത്യേകിച്ചും സഞ്ജുന്റെ ഓഫീസിൽ തന്നെ അയാൾ ഉള്ള നിലയ്ക്ക്. അതെ, പേരിലെ സാദൃശ്യം വെച്ച് സംശയിക്കാനൊന്നുമില്ല. അയാളൊരു അലസനായിട്ടാ എനിക്ക് തോന്നിയത്. അനാവശ്യ കാര്യങ്ങളിൽ കയറി ഇടപെടും. മാധവേട്ടനെ തല്ലിയതും അങ്ങനെ. അയാൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും പോവില്ല, പാമ്പിനെ പോലെ പതുങ്ങിയിരിക്കും. അയാൾ അവസരം കാത്തിരിക്കാം. ഞാൻ എങ്ങനെ അത് പറയും? കവിത ചേച്ചിയുടെ ഭർത്താവ് അയാള്, ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മരുമകൻ. സത്യം പുറത്തു പോയാ അത് ഞാൻ വഴിയാണെന്ന് കവിത ചേച്ചിക്ക് അറിയാം. ഇനി ആ പറഞ്ഞ ഗൗതം വന്നാലും എനിക്കൊരു ഭയവുമില്ല. എനിക്ക് ചുറ്റും ഒരു കവചമുണ്ട്. വെറുതെ ധൈര്യം നടിക്കണ്ട, സൂക്ഷിക്കണം സഞ്ജു. എടോ, കൊല്ലാൻ ഒരാള് വന്ന ആർക്കും ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ജീവൻ എടുക്കാൻ ആർക്കും അത്ര എളുപ്പമല്ലെന്ന്. പെരുവണ്ണാപുരത്തമ്മയെ സാക്ഷി നിർത്തിയാണ് നിങ്ങളിതെന്റെ കഴുത്തി കെട്ടിയത്. ഈ താലി ഞാൻ അണിഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട്. എന്നെ രക്ഷിക്കാൻ ഒരു ശക്തിയുണ്ട്, അതാ എന്റെ ബലം. ദൈവമായിട്ട് കരുതണ്ട. അവിശ്വാസം എപ്പോഴും ഉണ്ടാവട്ടെ. ഉണ്ടാവും സ്വാതി. നമ്മൾ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും ഫലമുണ്ടാവും. പലരുടെയും പ്രാർത്ഥനയും നമുക്കുണ്ടാവും. ഞാൻ കാണുന്നത് അതൊക്കെ തന്നെയാ. എന്നാലേ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. നാളെ കാണാം. ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ് രാജകുമാരൻ. ഈ പരീക്ഷണമായിട്ട് അതിജീവിച്ചേ പറ്റൂ. സമയമായിട്ടില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ കളഞ്ഞ് കിടന്നുറങ്ങ. അനുസരിച്ചല്ലേ പറ്റൂ. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവരൊന്നിച്ച് ജീവിച്ച് കണ്ടാ മതി. അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഈ താലിക്ക് എന്ത് വിലയാ ഉള്ളത്? ഞാൻ പിന്നെ കഴിച്ചോളാം മോനെ. നീ ഇരിക്കൂ ശ്രീദേവി, ഇനി എന്തിനാ പിന്നത്തെ കാക്കുന്നത്? മോളെ, അമ്മ കഴിച്ചോ. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഷെയർ വിൽക്കുന്ന കാര്യം നാട്ടുകാര് പറഞ്ഞ ഞാൻ അറിയുന്നു. അത് ഞാൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമൊന്നുമല്ല മക്കളെ. മുത്തച്ഛനോടും കവിതാപ്പച്ചിയോടും അമ്മയോടും കൂടി തീരുമാനിച്ചിട്ടാണ് അതിന് തയ്യാറായത്. ഇവിടെ അങ്ങനെ ഒരു ഗൗരവമുള്ള ചർച്ച നടക്കുമ്പോ അങ്കിള് ക്ലബിൽ ചീട്ട് കളിച്ചിരുന്ന ഞങ്ങൾ എന്ത് ചെയ്യും? പിന്നെ അങ്കിളിനെ ക്ഷണിച്ച അഭിപ്രായം ചോദിക്കാൻ അങ്കിൾ ഡയറക്ടർ ബോർഡ് മെമ്പറൊന്നും അല്ലല്ലോ. അല്ലെങ്കിലും എന്റെ ഭാര്യയ്ക്ക് യാതൊരു വിലയില്ലല്ലോ. ദിനേശ് ഏട്ടൻ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ദിനേശ്, അവക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ദിനേശിന് പറയാനുള്ള വോയിസ് ഇല്ല. കമ്പനിയുടെ 50-ാം വാർഷികത്തിന് പോലും എനിക്ക് യാതൊരു റോളും ഇല്ല. മറ്റു സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ ഒരു ക്ഷണക്കത്ത് മാത്രം കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒരു ചടങ്ങ് നടക്കുമ്പോ അതൃപ്തി കാണിക്കാതിരിക്കും ദിനേശ്. അതൊരു ഫംഗ്ഷൻ അല്ലേ, അതിൽ പങ്കെടുക്കുന്നതിനേക്കാൾ എന്ത് റോളാ നമുക്കുള്ളത്? അങ്കിളിനെ പ്രസംഗിക്കണമെങ്കിൽ അതാവാം.
എനിക്കൊരുപാട് കോള് വരുന്നുണ്ട്. ഞാൻ എന്റെ ഫോണും ഫ്ലൈറ്റ് മോഡിലാക്കി വെച്ചിരിക്ക. അല്ലെങ്കിൽ നമ്മള് ഷെയർ വിൽക്കുന്ന കാര്യം അറിയാത്തതായിട്ട് ആരുമില്ല. നല്ല ഓഫർ വല്ലതും വന്നിട്ടുണ്ട്? ഇന്നലെ രാത്രി ഞാൻ പ്രഭയുമായി സംസാരിച്ചിരുന്നു. ദുബായിലെ ഷെയർ വാങ്ങുന്നതിൽ പിന്നോട്ട് പോവരുതെന്നാ പ്രഭ പറഞ്ഞിരിക്കുന്നത്. ഞാൻ താഴത്തേക്ക് വരാൻ ലേറ്റ് ആയത് മനുവിന്റെ കോള് വന്നിട്ട്. ആഗ്നേയ എന്നൊരു മുംബൈ കമ്പനി നമ്മുടെ ഷെയർ വാങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതൊരു ബഡാ കമ്പനിയാ, അവരെന്തിനാ നമ്മുടെ ഷെയർ വാങ്ങുന്നത്? അതിന്റെ ചെയർമാൻ പാതി മലയാളിയാണത്രേ. പെട്ടെന്ന് കാര്യം നടന്നു കിട്ടാനല്ലേ നമ്മൾ നോക്കേണ്ടത്? അവരുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഞാൻ മനുവിനോട് പറഞ്ഞു. മനു അവരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 50th ആനിവേഴ്സറിയെ പറ്റി പറഞ്ഞു. അവിടെ വെച്ച് കാണാൻ അവര് പറഞ്ഞിരിക്കുന്നു. അവരിങ്ങോട്ട് വരാന്നോ? ഐ കാൻ ബിലീവ് ദിസ്. സഞ്ജു, അവരെ നീ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യ്. ചെയ്യാൻ വല്ലേ പിച്ചേ. അവര് വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഗ്രോത്ത് ഉള്ള ഒരു കമ്പനി 50 വർഷം പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞ് അതൊരു നിസ്സാര കാര്യമല്ല. ഞാനിത് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ സ്വാതി കൂടി എന്റെ കൂടെ ഓഫീസിലേക്ക് വാ. ആനിവേഴ്സറി കഴിയുന്നവരെ നീയും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ റെഡി. മോനെ, നമ്മുടെ കമ്പനിയിൽ നിന്ന് വിരമിച്ച പഴയ ആൾക്കാരെ കൂടി ക്ഷണിക്കണേ. അവരെ ആരെയും നമ്മൾ മറന്നുകൂടാ. പിന്നെ എന്തെങ്കിലും നല്ല പാരിതോഷികവും നൽകണം. ഞാനത് മറക്കുവാമേ. അതിന്റെ ചുമതല ഞാൻ റീത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത ഒരാളെ പോലും മാറ്റി നിർത്തില്ല. സച്ചി അവന്റെ ഭാര്യ ക്ഷണിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു വിരുന്ന് പോലും കൊടുത്തില്ല. ശരിയാ, സച്ചി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊരു ഡിന്നറിന് രണ്ടുപേരെയും ക്ഷണിച്ചിട്ട് സച്ചി ക്ഷണം നിരസിച്ചു കളഞ്ഞു. ഞാൻ അവനെ ക്ഷണിക്കും. ഒരു ഫ്രണ്ടായിട്ട് മാത്രമല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ട പല ക്രൂഷ്യൽ സ്റ്റേജിലും എന്റെ കൂടെ നിന്നിട്ടുള്ളവനാ സച്ചി. അവരെ കൂടാതെ അഖിലിനെയും ശ്യാമയെയും ക്ഷണിക്കുന്നുണ്ട്. സച്ചി ഒഴിയാൻ നോക്കിയാ അഖിൽ അവനെ പൊക്കിയെടുത്തോണ്ട് വരുന്നുള്ള കാര്യം ഉറപ്പാ. ശരിക്കും പറഞ്ഞ സച്ചിയുടെ വിവാഹത്തിന് ശേഷമുള്ള ഒത്തുകൂടലായിരിക്കും ഇത്. ചേച്ചി എത്ര നിർബന്ധിച്ചാലും അവരുടെ കൂടെ പോകാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.